ഹലോ, എല്ലാവർക്കും സുഖല്ലേ? ഹെൽപ്പ് മീ ലോഡിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെൻസി. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലെ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിൻ്റെ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതുകൂടി പ്രസ് ചെയ്ത് ഓപ്ഷൻ ഓൾ എന്നാക്കിയാൽ ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. ഇന്നത്തെ നമ്മുടെ ഡിഷ് എന്ന് പറയുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണേ. ഒരു പക്ഷേ പലരും ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ടായിരിക്കാം. ഇതുവരെ ആരും ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഞാനിവിടെ എടുത്തിരിക്കുന്നത് രണ്ട് ഏത്തക്കയാണ്. ഇത് നല്ല പഴുത്ത് കനിഞ്ഞ ഏത്തക്കയായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പഴുത്ത് കനിഞ്ഞ. അതായത് കനിഞ്ഞെന്ന് വെച്ചാൽ നന്നായിട്ട് പഴുത്ത് തൊലിയൊക്കെ കറുത്ത് തുടങ്ങത്തില്ലേ, ആ ഏത്തക്ക. അപ്പൊ നിങ്ങൾക്ക് ഏത്തക്കായ്ക്ക് പകരം സാധാ പഴം വേണമെങ്കിലും എടുക്കാം, ഏത് പഴം വേണമെങ്കിലും എടുക്കാം, മാങ്ങ പഴുത്തതുണ്ടെങ്കിൽ എടുക്കാം, ചക്കപ്പഴം എടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഇനി നമുക്ക് ഒരു പാൻ വെച്ച ശേഷം അതിലേക്ക് ലേശം എണ്ണയോ നെയ്യോ ഇട്ട് കൊടുക്കാം. ഇത് രണ്ടും വേണ്ട എന്നുണ്ടെങ്കിൽ സാധാ വെള്ളം ഒഴിച്ചാലും മതി. എന്നിട്ട് നമ്മൾ ഈ ഉടച്ചു വെച്ചിരിക്കുന്ന ഏത്തയ്ക്ക ഇതിലേക്ക് ഇട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് വഴറ്റി എടുക്കണം. വഴറ്റി എന്ന് പറയാം, വരട്ടി എന്ന് പറയാം, കാരണം ഞാൻ ഏതൊരു വാക്ക് പറഞ്ഞാലും അതൊക്കെ പല നാട്ടിലുള്ളവരല്ലേ ഓരോരുത്തരും വന്ന് ഇങ്ങനല്ലേ ചേച്ചി പറയുന്നതെന്ന് ചോദിക്കാറുണ്ട്. ആ ഏത്തയ്ക്ക നന്നായിട്ടൊന്ന് വരണ്ട് അതിന്റെ കളറൊന്ന് മാറി വരത്തില്ലേ, അത്രയും സമയം മതി. അതിനുശേഷം അതിലേക്ക് തേങ്ങാ ചിരകിയത്, ഇതിനകത്തേക്ക് കറുകപ്പട്ടയുടെ പൊടി, അല്ലെന്നുണ്ടെങ്കിൽ ഏലക്ക പൊടിച്ചത്, അല്ലെന്നുണ്ടെങ്കിൽ ഏലക്ക ചതച്ചിടാം. ഇതൊക്കെ ഇടുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇനി ഇതിലേക്ക് കുറച്ച് ശർക്കര കൂടി ചേർക്കാം, പഞ്ചസാര വേണമെങ്കിലും ചേർക്കാം. നിങ്ങൾക്ക് എക്സ്ട്രാ മധുരം വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതിയേ. ഈ ശർക്കരയൊക്കെ ഒന്ന് ഉരുകി നന്നായിട്ട് ഇതെല്ലാം കൂടി മിക്സ് ആവണം. പഴം, ശർക്കര, തേങ്ങ ഇതിൻ്റെ ഒക്കെ അളവ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഇപ്പൊ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആയത് ഈ പരുവമാവണം, നമുക്ക് ഓഫ് ചെയ്യാം. ഞാനിവിടെ ഈ ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് ഗോതമ്പ് പൊടിയാണ് എടുത്തേക്കുന്നത്. പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മൈദ എടുക്കാം. പലരും സംശയം ചോദിക്കാറുണ്ട് ഗോതമ്പ് പൊടിക്ക് പകരം മൈദ എടുക്കാമോ എന്ന്, അതുകൊണ്ട് അഡ്വാൻസ് ആയിട്ട് പറഞ്ഞതാ. അരിപ്പൊടി കൊണ്ടും ചെയ്യാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഗോതമ്പ് പൊടിക്കകത്ത് ചെറിയ ജീരകം, നല്ല ജീരകം ചേർക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മിക്സ് ഉണ്ടാക്കില്ലേ, അതിനകത്ത് വേണമെങ്കിലും ചേർക്കാം, നല്ല ടേസ്റ്റ് കിട്ടും. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മിക്സ് ഇതിലേക്ക് ഇട്ടു കൊടുക്കാം. ശകലം ഉപ്പ് കൂടി ചേർക്കാം, നമ്മുടെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണേ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കറുകപ്പട്ടയുടെ പൊടിയൊക്കെ വേണമെങ്കിൽ ചേർക്കാമെന്ന്, അപ്പോൾ ഞാൻ ഈ ഗോതമ്പ് പൊടിക്കകത്താണ് അത് ഇട്ടിരിക്കുന്നത്. ആദ്യം വെള്ളം ഒഴിക്കാതെ തന്നെ ഇതിങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണേ. അതിനുശേഷം ഇത് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് കുഴയ്ക്കണം. ചപ്പാത്തിക്ക് കുഴക്കത്തില്ലേ, അതിനേക്കാളും കുറച്ചുകൂടി ലൂസായിട്ട്, ഒത്തിരി ടൈറ്റുമല്ല എന്നാൽ ഒത്തിരി ലൂസുമല്ല ആ പരുവം. ഒരുമിച്ച് വെള്ളം ഒഴിക്കരുത്, കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്ക് ഈ പരുവത്തിൽ വേണം കുഴച്ചെടുക്കാൻ. ഇനി കയ്യിൽ ലേശം വെള്ളമാക്കിയ ശേഷം നമുക്ക് ഓരോ ഉരുളകൾ എടുത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം. ഒന്നുകിൽ ഉരുളയാക്കിയ ശേഷം വട പോലെ പരത്തി വേണമെങ്കിൽ എടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഉരുളയാക്കിയെടുക്കാം. ഞാനിപ്പോൾ ലേശം പരത്തിയാണ് ഉണ്ടാക്കുന്നത്. വലിപ്പവും നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെറുതോ വലുതോ എങ്ങനെയാണെന്ന് വെച്ചാൽ ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. അപ്പൊ ഞാൻ ഇതെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ. ഇഡലി പാത്രത്തിൽ വെള്ളം നേരത്തെ തിളയ്ക്കാൻ വെച്ചിരുന്നു, അതിൽ ആവി വന്നതിന് ശേഷം തട്ട് വെച്ചിട്ട് നമുക്ക് ഇത് ഓരോന്നും ഇതിനകത്തേക്ക് വെച്ചു കൊടുക്കാം. മീഡിയം തീയിൽ ഒരു 10 മിനിറ്റിനും 15 മിനിറ്റിനും ഇടയ്ക്കുള്ള സമയം മതി. എങ്കിലും ഇടയ്ക്ക് നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കണം വേവായോ എന്ന്. സാധാ കുളുക്കട്ടയൊക്കെ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത്? അതേപോലെ തന്നെ. ഇപ്പൊ ഇവിടെ നന്നായിട്ട് വെന്തു, നല്ലൊരു മണവും വരുന്നുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സംഭവമാണ്, എണ്ണയിൽ വറുത്തൊന്നും എടുക്കാതെ നമ്മൾ ആവിയിൽ വേവിച്ചെടുത്തതാ. അപ്പൊ നിങ്ങൾ ഇത് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. വീണ്ടും പുതിയ വീഡിയോയുമായി വരാം. ടിൽ ദെൻ ബൈ, ഗോഡ് ബ്ലെസ് യു.